200,000 അമേരിക്കക്കാർ പ്രസംഗം കേൾക്കും, 1,000 പ്രവാസി മലയാളികൾ എത്തും. ഇതൊക്കെ എന്താണല്ലേ, ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ സമ്മേളനം ആരംഭിച്ചത്. അത് പൊളിഞ്ഞിരിക്കുന്നു. ലോക കേരള സഭാ സമ്മേളനത്തിലെ 200-ഓളം പ്രതിനിധികളല്ലാതെ പൊതുവിലിട്ടിരുന്ന കസേരകളെല്ലാം കാലിയായി കിടക്കുകയായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്തത് വിരലിലെണ്ണാവുന്നവർ മാത്രം. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന് മുന്നിലും പിന്നിലുമൊക്കെ വേറെ പല പരിപാടികളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇവിടേക്ക് വന്നതുമില്ല, തിരിഞ്ഞു നോക്കിയതുമില്ല. 2 കോടി രൂപയാണ് പൊതുസമ്മേളനത്തിന് മാത്രമായി ചെലവാക്കിയത്. മുഴുവൻ പണവും നൽകി സ്പോൺസർ ചെയ്ത ഫക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫന്റെ സ്വാഗത പ്രസംഗത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായിയെ സ്വീകരിക്കാൻ ബെല്ലി ഡാൻസിനെ അനുസ്മരിപ്പിക്കും വിധം നൃത്തമാടി അമേരിക്കൻ വനിതകളും ഒപ്പമുണ്ടായിരുന്നു. സമ്മേളനം കൊഴിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഏതായാലും കൊഴുത്തില്ല, സമ്മേളനം മെലിഞ്ഞു പോവുകയായിരുന്നു. ഒപ്പം കോവിഡ് കാലത്ത് അമേരിക്കയിലുള്ള മലയാളികൾ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് എത്താൻ ധൃതി കാട്ടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 7 കൊല്ലമായി കേരളത്തിൽ മാതൃകാ ഭരണമാണെന്നായിരുന്നു പിണറായി വിജയന്റെ ഇവിടെയുള്ള ലോക കേരള സമ്മേളനത്തിലെ അവകാശവാദം. പറഞ്ഞതെല്ലാം പാലിക്കുന്ന സർക്കാരാണ് നിലവിൽ കേരളത്തിലുള്ളതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. അത് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണ്. ജനം തുടർഭരണം നൽകിയത് വാഗ്ദാനങ്ങൾ പാലിക്കാനാണെന്നും ഗെയിൽ, കെ ഫോൺ, റോഡ് വികസന പദ്ധതികൾ തുടങ്ങിയ ഉദാഹരിച്ചുകൊണ്ട് ഏതായാലും പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഗെയിലായാലും കെ ഫോൺ ആയാലും എന്ത് കേരളയിലായാലും എന്ത് പദ്ധതിയായാലും അതൊക്കെ പൊളിഞ്ഞത് നമ്മൾ കണ്ടതാണ്. കെ ഫോൺ അവസാനത്തെ ഉദാഹരണമാണ്. സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ കെ ഫോണിന്റെ വിഷയത്തിൽ ചൈനീസ് കേബിളുകൾ ഉപയോഗിച്ചെന്ന് ഗുരുതരമായ ആരോപണം, വളരെ വിലക്കുറഞ്ഞ ചൈനീസ് കേബിളുകളാണ് ഉപയോഗിച്ചെന്ന് ഗുരുതരമായ ആരോപണം ഇപ്പോൾ നേരിടുന്നു. എല്ലാത്തിനും അഴിമതി മാത്രം ദൃശ്യമാകുന്നു. എന്നിട്ട് പിണറായി വിജയന്റെ തള്ളിയിൽ ഒരു കുഴപ്പവുമില്ല. അത് ലോക കേരള സഭയുടെ വേദിയിലെത്തി തള്ളിയെങ്കിലും കാണാൻ ആളുണ്ടായിരുന്നില്ല, കാണികൾ ഉണ്ടായിരുന്നില്ല. കൂടെ ഇരിക്കാൻ 82 ലക്ഷം ഒക്കെ ചോദിച്ചുകൊണ്ടും 82 ലക്ഷം ഒക്കെ നൽകാനും ഒക്കെ ആൾക്കാർ തയ്യാറായിരുന്നെങ്കിലും അണികളാരും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ വിചാരിച്ചത് വലിയ ലോക നേതാവായി പേരെടുക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോക കേരള സമ്മേളനമൊക്കെ അവിടെ നടത്തി കഴിഞ്ഞാൽ അവിടെ പോയി വലിയ ആളായി തിരിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ മോഹങ്ങളും ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പരിപാടി അത് അടപടലം പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്.